ഐ പി എല്ലിൽ ഇന്ന് രണ്ട് മത്സരങ്ങളാണുള്ളത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. 3:30 മുതലായിരിക്കും ഈ മത്സരം ആരംഭിക്കാൻ പോകുന്നത്. ഇനി രണ്ടാം മത്സരം ലക്നൗ സൂപ്പർ ജയൻസ് കിങ്സ് ഇലവൻ പഞ്ചാബിനെ നേരിടും. 7:30 മുതലായിരിക്കും ഈ ഒരു മത്സരം ആരംഭിക്കുക. ആർ സി ബിക്കെതിരെ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിന് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു മത്സരമാണ്. കാരണം ഡൽഹി ക്യാപിറ്റൽസ് കളിച്ച 4 മത്സരങ്ങളിലും 4 പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആർ സി ബിക്കെതിരെ ഇന്ന് വിജയിക്കേണ്ടത് വളരെയധികം അനിവാര്യമായ കാര്യമായി മാറിയിട്ടുണ്ട് ഡൽഹിക്ക്. എന്നാൽ ആർ സി ബി ആവട്ടെ കഴിഞ്ഞ മത്സരം ലക്നൗ സൂപ്പർ ജയൻസിനോട് പരാജയപ്പെട്ടാണ് ആർ സി ബി വരുന്നത്. ഇനി രണ്ടാം മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ലക്നൗ സൂപ്പർ ജയൻസും കിങ്സ് ഇലവൻ പഞ്ചാബും തമ്മിലുള്ള മത്സരം. ലക്നൗ സൂപ്പർ ജയൻസ് ആവട്ടെ അവസാനം കളിച്ച കളിയിൽ ശക്തരായിട്ടുള്ള ആർ സി ബിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ലക്നൗ വരുന്നത്. എന്നാൽ കിങ്സ് ഇലവൻ പഞ്ചാബ് ആവട്ടെ അവസാനം കളിച്ച 2 മത്സരത്തിലും 2 പരാജയപ്പെട്ടിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയും സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിലും കിങ്സ് ഇലവൻ പഞ്ചാബ് പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു മത്സരമാണ്. ഈ ഒരു മത്സരം ലക്നൌവിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഫാസ്റ്റ് ബോളറായിട്ട ഉബൈദ് മക്കോയുമായി ബന്ധപ്പെട്ടതാണ്. സൗത്ത് ആഫ്രിക്ക T20ക്കിടയിൽ ഉബൈദ് മക്കോയ്ക്ക് പരിക്കേറ്റിരുന്നു. എന്നാൽ താരം പരിക്കിൽ നിന്ന് റിക്കവറി ആയിട്ടുണ്ടെങ്കിലും താരം ഗുജറാത്തിനെതിരെയുള്ള മത്സരത്തിലേക്കുള്ള ടീം സെലക്ഷന് വേണ്ടി താരം ഉണ്ടായേക്കില്ല. താരം മാച്ച് ഫിറ്റ് ആയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. കുൽദീപ് സെൻ, സന്ദീപ് ശർമ്മ, ട്രെൻ ബോട്ട്, ജേസൺ ഹോൾഡർ താരങ്ങൾ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നത് കൊണ്ട് ഉബൈദ് മക്കോയ് ഇല്ലെങ്കിലും ഇത് അത്ര വലിയ പ്രശ്നമായി കാണപ്പെടുന്നില്ല.